ഇഷ്ടപ്പെട്ടു. ലാലാട്ട ഫാനാണ്. പക്ഷേ മമ്മൂക്കയുടെ അഭിനയം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലാട്ട ഫാനാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം. അടുത്ത നാഷണൽ അവാർഡ് കിട്ടും. നമുക്കൊന്ന് ഉറങ്ങി എണീറ്റ് ഒരു ഫീൽ കിട്ടും. പടം കണ്ട് ഉറങ്ങിയെന്നല്ല, മൊത്തത്തിൽ നമുക്ക് അവര് മമ്മൂക്കയുടെ അഭിനയം വേറെ ലെവൽ, ഒന്നും പറയില്ല. നമസ്കാരം. പൊപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നൻപകൽ നേരത്തിൽ മയക്കം എന്ന ചിത്രത്തിന്റെ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. ആ എൻജോയ്, ഇതൊരു ഡ്രാമ ടൈപ്പ് പടമാണ്. കാര്യം അതിൻ്റെ അത് കുറേ അവസാനം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പോയിലറാവും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും. പക്ഷെ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഫുള്ള് എല്ലാം മമ്മൂക്കയുടെ അഭിനയം രക്ഷയല്ലായിരുന്നു. നല്ലോണം എൻ്റെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഇത് റിലീസ് ചെയ്ത മേളകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടിക്കറ്റ് കിട്ടാതെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളത് കാണണമല്ലോ. മമ്മൂക്കയുടെ ട്രെയിലറായാലും അല്ല ടീസറൊക്കെ നമ്മൾ കണ്ടപ്പോഴും പിന്നെ എൽ ജി പിയുടെ കൂടെ പടമൊന്നുമല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആണ്. ഇനിയിപ്പോൾ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. സംഭവം ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് തന്നെ ഒന്ന് മലയാളത്തിലും തമിഴിലുമാണ്. അപ്പോൾ തന്നെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി സംഭവം എന്നാണ് ഇത് കാണിച്ചേക്കുന്നത്. അതായത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഫസ്റ്റ് ദിവസം തന്നെ വന്ന് കണ്ടത്. നമുക്കൊരു പത്തിൽ എത്ര കൊടുക്കാൻ പറ്റും? പത്തിൽ എങ്ങനെ പോലും എൻ്റെ ഒരു റേറ്റിംഗ് ഒരു 9.1 ആണ് കൊടുക്കാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോണ്ടോ പറയാം, പക്ഷെ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. എനിക്കൊരു 9.1 ആണ് കൊടുക്കാം. ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, നല്ല എൻജോയ് ചെയ്ത പടങ്ങളുണ്ട്. ഡ്യൂറേഷൻ കുറവാണ്, ചെറിയ രീതിയിലുള്ള ലാഗ് ഇല്ല. നമ്മൾ അതിലോട്ടങ്ങ് ഇരുന്നു ആ ഒരു മോഡിൽ അങ്ങ് ബുക്കുകളും പടം. ഓക്കെ, താങ്ക് യു. പടമെന്ന് വെച്ചാൽ വേറെ ലെവല് പടമാണ്. മമ്മൂക്കയുടെ അഭിനയം, എൽ ജെ പിയുടെ മേക്കിംഗ് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. മമ്മൂക്കയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഒരു നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാം, പക്ഷേ സ്റ്റേറ്റ് അവാർഡ് എങ്കിലും കിട്ടിയ കാര്യം. അതാ നമ്മുടെ കേരളത്തിലെ സൂപ്പർ അടിപൊളി, എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അശോകനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ കുറേ എല്ലാം ഒരു നമുക്ക് അറിയാതെ പരിചയമില്ലാത്ത തമിഴ് ആളുകളാണ്. അവരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ അഭിനയം വേറെ ലെവൽ, ഒന്നും പറയില്ല. ക്ലാസ്സിക് വേണം, കൊള്ളാം കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല കുഴപ്പമില്ല, നല്ല പടം, അടിപൊളി പടം, കൊള്ളാം, അടിപൊളി അടിപൊളി സിനിമ, മേക്കിംഗ് അടിപൊളിയാണ്. എൽ ജി സ്ഥിരം നമ്മൾ കാണുന്ന എടുത്തു പറയാനുള്ളത്. അടുത്ത നാഷണൽ അവാർഡ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കുന്നു. കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അടുത്ത നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാവോ? എങ്ങനെയുണ്ട് പടം? കൊള്ളാം. മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. തീർച്ചയായിട്ടും നല്ല സിനിമ, നല്ല സിനിമ, നല്ല സിനിമ, സൂപ്പർ സൂപ്പർ. നല്ല സിനിമ, സൂപ്പർ, നല്ല പടം. മേക്ക് ഏതായാലും സിനിമ പൊട്ടി. ഇപ്പം എൽ ജി പി ആയതുകൊണ്ട് പതിവ് സിനിമകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് സ്റ്റോറി ടെല്ലിംഗ് എത്ര ഏത് ടൈപ്പാണ്? വ്യത്യസ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ആക്ടിങ് വെച്ച് ബേസ് ആണെങ്കിൽ മമ്മൂക്ക ആക്ടിങ് പക്കയാണ്. പുള്ളിയുടെ ഈ മായവ കണ്ടിട്ടില്ലേ? ഈ മായവ്ലാസ് നല്ല പക്ക ക്ലാസ്സാണ്. കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട അല്ല, അത് തമിഴാണ്. നല്ല നല്ല പോലെ തമിഴ് നാടകം നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് എൽ ജി പിയുടെ ചില പടങ്ങൾ സാധാരണക്കാർക്ക് പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാലേ പറ്റൂ, ഒന്നും കൂടെ മനസ്സിലാവുള്ളൂ. ചുരുളി മോളിലുള്ള സംഭവം അതുപോലെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും മനസ്സിലാൻ പറ്റാത്ത. ആ എല്ലാവർക്കും ഇപ്പോൾ ഒരു സാധാ ഒരു ഫാമിലിയിലെ ആൾക്കാർക്ക് ഒന്ന് കണ്ട അവർക്ക് അങ്ങനെ അധികം ചാൻസ് സ്റ്റോറി ടെല്ലിംഗ് എല്ലാം സിഗ്നേച്ചർ തന്നെയുണ്ട് പടത്തിൽ. അതെ, എൽ ജി പി അറിയാത്ത ഒരാൾ ഒന്ന് കാണുവാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ബോറടിക്കാൻ ചാൻസ്. പക്ഷേ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇപ്പം നമുക്ക് എൽ ജി പിയെ കുറിച്ച് അങ്ങനെ എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്, നമുക്കറിയാമല്ലോ.
സിനിമ രസമില്ല, അത് കണ്ടിരിക്കാണ് മസ്റ്റ് വാച്ച് സിനിമ തന്നെ. മമ്മൂക്കയുടെ പെർഫോമൻസും വളരെ ഗംഭീര. അടുത്തൊരു നാഷണൽ അവാർഡ്, നാഷണൽ അവാർഡ് ഇല്ലെങ്കിൽ നല്ലൊരു അവാർഡ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സ്പീഡ് പേസ് കുറവാണ്, പക്ഷെ പടം മൂടി തന്നെ പോകും. നമുക്കൊന്ന് ഉറങ്ങി എണീറ്റ് ഒരു ഫീൽ കിട്ടും സിനിമ. എന്താ വെച്ച് കഴിഞ്ഞാൽ പടം കണ്ട് ഉറങ്ങിയെന്നല്ല, മൊത്തത്തിൽ നമുക്ക് അവര് ആ പേര് പോലെ തന്നെ ഒന്ന് ഉറങ്ങി എണീറ്റ്. മമ്മൂക്ക നമുക്ക് നമുക്ക് അല്ലാതെ മറ്റു വേറെ താരങ്ങളാരൊക്കെ? വേറെ രമ്യ പാണ്ഡ്യനുണ്ട് തമിഴില്, പിന്നെ അശോകൻ, പിന്നെ നമുക്കറിയുന്ന കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ്. വൺ മാൻ ഷോ പെർഫോമൻസ് തന്നെ മറ്റു താരങ്ങളെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് നിൽക്കാൻ, ലീഡ് ചെയ്യാൻ നിൽക്കാൻ. ഓക്കെ ശരി, ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു.